ദൈവത്തിന് സ്തോത്രം 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 ഹല്ലേലൂയ. ഈ ദൈവം നല്ലവനാണ്, വളരെ നല്ലവനാണ്. അവൻ പാപിയെ രക്ഷിക്കുന്നു, രക്ഷിക്കപ്പെട്ടവനെ അനുഗ്രഹിക്കുന്നു, അവനെ ദൈവത്തിന് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കുന്നു. അത് ചിലപ്പോൾ ആശുപത്രിയിലായിരിക്കാം, ഗവൺമെൻറ് ഓഫീസിലായിരിക്കാം, പട്ടാളത്തിലായിരിക്കാം, കപ്പലിനകത്തായിരിക്കാം, വിമാനത്തിനകത്തായിരിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ഉപയോഗിക്കുന്നവരാക്കി തീർക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവം. ഇന്ന് രാവിലെയും രണ്ടുപേരുടെ ക്രിസ്തു വിശേഷം പറഞ്ഞു. അപ്പം നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് കേട്ടെ, ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, എന്നോടൊപ്പം വേറൊരു സഹോദരനുണ്ട്, സഹോദരൻ ഉണ്ണികൃഷ്ണൻ. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഒരാവേശം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ ബ്രദറെ, വന്നതിനകത്ത് വളരെ നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറിൻ്റെ വീട് എവിടെയാണ്? ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ ഇളമ്പൽ തിരുവഴി എന്നൊരു ഗ്രാമത്തിലാണ്. പുനലൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്കായിട്ട് അല്ലേ? ശരി. ബ്രദറിൻ്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ എന്നുള്ളതിനകത്ത് ഒന്ന് മനസ്സിലാക്കുന്ന, ബ്രദർ ഒരു ഹിന്ദു ഹൈന്ദവ മാർഗത്തിൽ പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. ശരി. ബ്രദറിൻ്റെ വിദ്യാഭ്യാസം എന്തുമാത്രം? ഞാൻ പ്ലസ് ടു പഠിച്ചതാണ്. ശരി. എന്നിട്ട് പ്ലസ് ടു പഠിച്ചിട്ട് എന്ത് ചെയ്തു? പ്ലസ് ടു പഠിച്ചിട്ട് ഞാൻ BA സൈക്കോളജി പഠിക്കാൻ ശ്രമിച്ചു. കോവിഡ് കാലമായതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ കൊണ്ട് അത് നിർത്തി ഞാനും. ശരി. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ബൈബിൾ കോളേജുകളിൽ ചിലടത്ത് പഠിച്ചു. ലീഡർഷിപ്പ് ട്രെയിനിങ് മാവേലിക്കര പോയി രണ്ടര മാസം കോഴ്സ് ചെയ്തു. യേശുവിനെ കണ്ടുമുട്ടുന്നത് 2016 എൻ്റെ രക്ഷയും സ്നാനവും എല്ലാം ഒരുമിച്ചായിരുന്നു, 7 വർഷങ്ങൾക്ക് മുമ്പാണ്. രക്ഷിക്കപ്പെട്ടത് ഞാൻ തീരുമാനമെടുക്കുന്നത് UAE വെച്ചാണ്, അജ്മാനിൽ വെച്ച്. ശരി. വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നത് പുനലൂർ വന്നതിന് ശേഷമാണ്. ഞാൻ ഇളമ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയിലെ മെമ്പറാണ്. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മുളക്കഴ. അതെ അല്ലേ. ഞാൻ ഇളമ്പൽ സഭയെ പറ്റി കേട്ടിട്ടുണ്ട്. ഒത്തിരി പേര് ദൈവവേലയിൽ ഒക്കെ അവിടുന്ന് പോയിട്ടുണ്ട്. ശരി. എങ്ങനെയാ ബ്രദർ ഈ ഈ കർത്താവിൻ്റെ അടുക്കൽ വരാൻ കാരണം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. ഒന്ന്, ഞാൻ ഒരു ഹൈന്ദവ നായർ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പൻ നല്ല ഭക്തിയോടെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. വളരെ പൂജകളും കർമ്മങ്ങളും ക്ഷേത്ര ദർശനങ്ങളും, അങ്ങനെ വളരെ നിഷ്ഠയോടെ ജീവിച്ചൊരു കുടുംബ പശ്ചാത്തലത്തിൽ ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ശരീരത്തെല്ലാം ഭസ്മമെല്ലാം ഇട്ട് നെറ്റിൽ ചന്ദനക്കുറിയിട്ട് പൂജാമുറിയിൽ കയറി അനേക ദേവീ ദേവന്മാരുടെ ഫോട്ടോകൾക്ക് മുമ്പിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നാമജപങ്ങൾ, മന്ത്രോച്ചാരണങ്ങൾ, വിവിധ പേരുകളിലുള്ള ദേവീ ദേവന്മാരുടെ മന്ത്രങ്ങളെല്ലാം ഉരുവിട്ട് പുറത്തിറങ്ങി സൂര്യനെ വരെ വെള്ളം ഒഴിച്ചിങ്ങനെ മന്ത്രം ചൊല്ലി നമസ്കരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം 45 വർഷം പുനലൂർ പേപ്പർ മില്ലിൽ ഒരു ഫോർമാനായിരുന്നു. അപ്പം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ, അതായത് എനിക്കൊരു 15 വയസ്സൊക്കെ ആകുന്ന സമയമായപ്പോൾ എൻ്റെ അച്ഛൻ നല്ല ആരോഗ്യദൃഢഗാത്രനായ മനുഷ്യനായിരുന്നു. പെട്ടെന്നൊരു അസുഖമുണ്ടായി, വിറയലായിരുന്നു അസുഖം. ആദ്യം ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു ഡോക്ടർ, ഒരു ബന്ധു വന്നിട്ട് ശ്രീചിത്രയെ കൊണ്ടുപോയി അത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പാർക്കിൻസൺ ഡിസീസാണെന്ന് അറിഞ്ഞത്. അങ്ങനെ എൻ്റെ അച്ഛന് ആ മാരകമായ രോഗം നീണ്ട 20 വർഷം ആ മാരകമായ രോഗത്തിൽ ഒത്തിരി കഠിനമായ ശോധനകളിലൂടെ കടന്നുപോയി. പലപ്പോഴും ഒരു പക്ഷേ അടുത്ത ആളില്ലാത്ത സമയത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീഴും. അങ്ങനെ അച്ഛന് അങ്ങനെ ഒരു രോഗം വന്നു. അത് എൻ്റെ അച്ഛന് ഈ രോഗം വരുന്നതിന് മുമ്പിട്ട് എൻ്റെ ഒരു ചിറ്റപ്പൻ, അദ്ദേഹം പട്ടാളത്തിൽ ഓഫീസറായിരുന്നു, അദ്ദേഹം ഒരു ചെറിയ കാരണത്തിന് പെട്ടെന്ന് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ വേറൊരു ചിറ്റപ്പനുണ്ടായിരുന്നു, അദ്ദേഹം ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് തന്നെ. അദ്ദേഹവും പരാലിസിസ് വന്ന് തളർന്നു. അങ്ങനെ ഞങ്ങളുടെ തലമുറയിലെ ആൺമക്കളിലൊക്കെ വല്ലാത്ത ഈ ശാപങ്ങൾ കടന്നു വരാൻ തുടങ്ങി. പക്ഷെ അന്നൊന്നും എന്താണ് കാരണമെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. പെൺകുട്ടികൾക്കൊന്നുമില്ല, ഇല്ല, ആൺമക്കൾക്കായിരുന്നു ഈ ശാപം വന്നുകൊണ്ടിരുന്നത്. പിന്നെ ബൈബിളിനകത്ത് നോക്കിയാലും കാണാം, ആൺകുട്ടികളെ കൊല്ലുന്നു അല്ലേ? യേശുവിൻ്റെ ജന്മസമയത്ത്, മോശയുടെ കാലത്ത്, ബാക്കിയുള്ളതൊക്കെ നോക്കിയാൽ ആൺകുട്ടി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, കൂടുതൽ അബോർഷൻ നടക്കുന്നതിനകത്തും ആൺകുട്ടികളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗർഭിണികളായി കഴിയുമ്പോൾ സഹോദരിമാരെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കുഞ്ഞിനെ പൊതിയണം. ഹാലടിയ, നിങ്ങളുടെ ആ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ, ആ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ആൺമക്കളെ അനുഗ്രഹിക്കണമേ. സ്കൂളിലായിരിക്കുന്ന സമയത്ത്, കോളേജിലായിരിക്കുന്ന സമയത്ത്, ജോലിയിലായിരിക്കുന്ന സമയത്ത് ആൺമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചു ബ്രദറെ?
അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അടിക്കടി എൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന അപമൃത്യു, രോഗങ്ങളുടെ കാഠിന്യം, ശാപങ്ങൾ, സാമ്പത്തികമായ തകർച്ചകൾ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛന് ഈ രോഗം വന്നു, വീട്ടിൽ ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പതുക്കെ പുറത്തിറങ്ങി എൻ്റെ കൂട്ടുകെട്ടുകൾ, അതിൽ തീവ്രമായ ചില ആശയങ്ങളുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു എൻ്റെ കൂട്ടുകാർ. അവരിൽ നിന്നുള്ള ആശയങ്ങൾ പതുക്കെ പതുക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വളരുന്നതോടൊപ്പം വളർന്ന് ക്രിസ്ത്യാനിറ്റിയെ, പെന്തക്കോസ്ത് പാസ്റ്റർമാരെയും ക്രിസ്ത്യൻസിനെയും, അത് സഭാ വ്യത്യാസമില്ല, എല്ലാവരോടും എനിക്കൊരു വൈരാഗ്യമായി മാറി. കാരണം ഞാൻ കേട്ടത് ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുന്ന ഒരു സംവിധാനമാണ് സുവിശേഷമെന്നായിരുന്നു ഞാൻ കേട്ടതും മനസ്സിലാക്കിയതും. അങ്ങനെ എനിക്ക് തീവ്രമായ ആ ഒരു പിന്നെ വർഗീയമായ ഇതുണ്ടായി. എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരെ പോലും നിസ്സാര കാര്യങ്ങൾക്ക് വെട്ടാൻ വാളുമായി പോകുന്നു. കൂട്ടുകാരുടെ പ്രേരണ, പ്രായത്തിന്റെ ആവേശം, വടിവാള് ചുരികയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതൊക്കെ ഇവർ തന്നെ സഹായിക്കുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ ഇവർ മദ്യവും ലഹരിയും സിഗരറ്റും പാൻപരാഗും തമ്പാക്കും മാറ്റുചാരവുമൊക്കെ തന്ന് നല്ല പഠിച്ചു വന്ന എൻ്റെ ജീവിതത്തിന്റെ അഗതിയെ തന്നെ തിരിച്ചു കളഞ്ഞു. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ടൊരു ശല്യമായി മാറി. എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന പെന്തക്കോസ്തുകാരെ, മർത്തോമക്കാരെ, യാക്കോവക്കാരെ, കത്തോലിക്കരെ എല്ലാവരെയും ഞാൻ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞാനൊരു തലവേദനയായി മാറി. എൻ്റെ കുടുംബത്തിൽ ഏകദേശം 10 ഡോക്ടർമാരോട് ഉണ്ട്, അച്ഛൻ്റെ കുടുംബത്തിൽ. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഞാൻ നല്ലൊരു ഡോക്ടറാകണമെന്നായിരുന്നു. എൻ്റെ അപ്പൂപ്പൻ്റെ ആഗ്രഹം നല്ലൊരു ഭാഗവതം വായിക്കുന്നൊരു, അറിയപ്പെടുന്ന ആളാകണമെന്നൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ചെറിയ പ്രായത്തിൽ രാമായണവും ഭാഗവതമൊക്കെ എന്നെ വായിപ്പിക്കാൻ പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ പ്രീ ഡിഗ്രിയോടുകൂടി എൻ്റെ വിദ്യാഭ്യാസം തകർന്നു. മദ്യത്തിനും ലഹരിക്കും ഞാൻ പൂർണ്ണമയായി അടിമയായി. ഞാനൊരു ഭ്രാന്തനെ പോലെയായി മാറി. എൻ്റെ അമ്മ, ഞാൻ ഏക മകനായിരുന്നു, വേറെ സഹോദരങ്ങളോ പെങ്ങന്മാരോ ആരുമില്ല. അങ്ങനെ എൻ്റെ അമ്മ ഭയങ്കരമായി എനിക്ക് വേണ്ടി കരയുമായിരുന്നു രാത്രിയിൽ. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ആ പശ്ചാത്തലത്തിൽ, പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു പെന്തക്കോസ്തുകാരൻ, റോയി എന്നാ പേര്, അദ്ദേഹം ഉപജീവന മാർഗം ഒരു തയ്യൽക്കട തുടങ്ങി. ഞാൻ നിരന്തരമായി മദ്യപിച്ച് അവിടെ ചെന്നിരുന്ന് അദ്ദേഹത്തെ ശല്യം ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കടയുടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, എബനേസർ ടൈലേഴ്സ് എന്ന് എഴുതി വെച്ചു, അത് ഞാൻ എറിഞ്ഞ് തകർക്കുക. പോസ്റ്റ്മാൻ ജോർജാൻ എഴുത്തുമായിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് വലിയ പാറക്കല്ല് ഉരുട്ടി വെച്ചിട്ട് അദ്ദേഹം മറിഞ്ഞു വീഴുന്നത് നോക്കിയിരിക്കുക. പിന്നെ അതുപോലെ ഒരു തീവ്ര ആശയമുള്ള ഒരു വ്യക്തിയുമായിട്ട് ചേർന്നുകൊണ്ട് പുനലൂർ എ ജി സഭയുടെ അടുത്ത് താമസിച്ചുകൊണ്ട് ഒരു പാർഷയെ ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങിച്ച് കൊണ്ടുപോയി മദ്യം ഉപയോഗിക്കുക. ഇങ്ങനെ അവിടെ ഒരു ടി പി എം സഭയുടെ ഒരു സമർപ്പണത്തിന് മനഃപൂർവ്വമായി ഞാൻ പ്രശ്നം ഉണ്ടാക്കി വഴി തടസ്സപ്പെടുത്തി. ഞാൻ രാവും പകലും ഞാനൊരു ശല്യമായി മാറി. മദ്യപിച്ച് കടത്തിണ്ണുകളിൽ കിടക്കുക, ഉത്സവ പറമ്പുകളിൽ കിടന്നുറങ്ങുക, അടി, പോലീസ് കേസ് വിഷയം, അങ്ങനെ സമൂഹത്തിൽ ഞാൻ എൻ്റെ സൽപ്പേര് പോയി. എൻ്റെ പൂർവികന്മാർ നല്ല മര്യാദയ്ക്ക് ജീവിച്ച, നല്ല, ഇന്നും പറയുമ്പോൾ അവരെക്കുറിച്ച് നല്ല വാക്കുകളാണ്, പക്ഷേ അവരുടെ മുമ്പിൽ ഞാനൊരു പരിഹാസ്യ കഥാപാത്രമായി മാറി. എൻ്റെ ബന്ധുക്കൾ എന്നെ അകറ്റിക്കളഞ്ഞു. എൻ്റെ വീട്ടിൽ കല്യാണം പോലും പറയാൻ പറ്റാതായി. പ്രീ ഡിഗ്രിയോടെ എൻ്റെ വിദ്യാഭ്യാസം തകർന്നു. മദ്യത്തിനും ലഹരിക്കും കഞ്ചാവിനും പാൻപരാഗിനും ഇതിനെല്ലാം അടിമയായി ഞാൻ പൂർണ്ണമായും ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനായി മാറി. ഇതിനൊക്കെ പൈസ എവിടെ നിന്നുണ്ടാവും? ഇതിൻ്റെ പൈസയൊക്കെ ഞാൻ അറിയാതെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ മേശ അറിയാതെ പിന്നെ തുറന്നിട്ട് അപ്പൻ പൈസ സൂക്ഷിച്ചു വെക്കും, അതൊക്കെ മുട്ടിച്ചെടുക്കുമായിരുന്നു. പിന്നെ കൂട്ടുകാർ മദ്യം വാങ്ങിച്ചു തരുമായിരുന്നു, അത് സുലഭമായി വാങ്ങിച്ചു തരുമായിരുന്നു, ഇഷ്ടം പോലെ കൂട്ടുകാർ വാങ്ങിച്ചു തരുമായിരുന്നു. പിന്നെ ഗൾഫിൽ നിന്ന് വരുന്ന കൂട്ടുകാർ വാങ്ങിച്ചു തരുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ സ്നേഹിതരായിരുന്നു എൻ്റെ കൂടെ. നല്ല കുടുംബത്തിൽ ജനിച്ചുകൊണ്ടുണ്ടായ ഗുണമാണ്. അതെ അതെ, ഞാൻ അവിടെ ഒരു പഴയ ഒരു നായർ തറവാടാണ് ഒരുപാട്. എന്നിട്ട് യേശുവിനെ സ്നാനപ്പെട്ടു. എത്ര വർഷമായി സ്നാനപ്പെട്ടിട്ട്? ഞാൻ 7 വർഷം കഴിഞ്ഞു. ഭാര്യയുണ്ടോ? കല്യാണം കഴിച്ചു. ഒരു മകനുണ്ട്, ഒരു ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി. അതെ, അമ്മ ഒരാരെങ്കിലും രക്ഷ, അമ്മ വിശ്വാസ സ്നാനം സ്വീകരിച്ചു, കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു, പ്രത്യാശയോടെ ജീവിക്കുന്നു. ശരി, ഭാര്യ വിശ്വാസത്തിൽ അടുത്ത് വരുന്നതേ ഉള്ളൂ. അടുത്ത് വരുന്നു. സ്തോത്രം. മോൻ കുഞ്ഞിനെന്തോ പ്രായമുണ്ട്? മോൻ 12 വയസ്സ്. അവൻ യേശുവിനെ വല്ലതും പ്രാർത്ഥിക്കുമല്ലോ? അവൻ അത്രത്തോളം അറിവായിട്ടില്ല. അറിവായിട്ടില്ല. ഒരു കുഞ്ഞിന് വാസ്തവത്തിൽ 3 വയസ്സ് കഴിയുമ്പോൾ രക്ഷിക്കപ്പെടാം. അത് ഓർത്തിരിക്കണം, എല്ലാവരും ഓർത്തിരിക്കണം. ഒരു കുഞ്ഞിന് 3 വയസ്സായി കഴിയുമ്പോൾ രക്ഷിക്കപ്പെടാം. എൻ്റെ മൂത്ത മോൻ 3.5 വയസ്സ് രക്ഷിക്കപ്പെട്ടതാണ്. ബില്ലിഗ്രാമിൻ്റെ ഭാര്യ രൂത്ത് 3.5 വയസ്സ് രക്ഷിക്കപ്പെട്ടതാണ്. 3 വയസ്സ് കഴിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടുള്ള അനേകം പേരുണ്ട്. പണ്ട് 3.5 ആയിരുന്നു, ഇപ്പോൾ പ്രായം കുറഞ്ഞു വന്നു. കാരണം ആളുകൾ വേഗത്തിലാണ് മേച്ചുറാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളൊക്കെ 3 വയസ്സായി കഴിയുമ്പോഴത്തോട്ടെ സുവിശേഷം പറഞ്ഞിട്ട് അവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കണം. ചിലപ്പോൾ മരിച്ച കുരുത്തക്കളൊക്കെ കാണിച്ചെന്ന് വരും, സാരമില്ല. പക്ഷേ അകത്ത് വീണ വിത്ത് എന്തെങ്കിലും ഒരു ദിവസം മുളയ്ക്കും. ഓക്കെ, കർത്ത ബ്രദറെ ഈ ക്ഷാനപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ തുടങ്ങി, എങ്ങനെ ദൈവം ഇപ്പോൾ എന്തോ ചെയ്യുന്നേ? ഇപ്പം ഞാൻ സുവിശേഷ വിലയാണ്. സുവിശേഷ, അതെ അതെ, കവലകള്, പിന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, ഡ്രൈവിലേറിയ എസ്റ്റേറ്റ് ലയങ്ങള്,
ലക്ഷം വീട് കോളനികൾ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നും ലഹരിക്കും അടിമപ്പെട്ടവരുടെയൊക്കെ ഇടയിലേക്ക് കൂട് കടന്നു ചെന്ന് അവിടെ പരസ്യങ്ങൾ നടത്തുക, ആ വീടുകൾ കേന്ദ്രീകരിച്ച് ട്രാക്ട് ബൈബിൾ കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സഭയോട് ചേർന്നിട്ടാണ്? അല്ല, സമാന ചിന്താഗതിയുള്ള ഒരുപറ്റം സുവിശേഷ താല്പര്യമുള്ള സഹോദരങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു മിനിസ്ട്രി ഉണ്ട് ചെറിയ. ശരിയാണ്, അതെ, അതിൻ്റെ പ്രവർത്തനങ്ങളാണ്. ശരി ശരി. ബ്രദറിന് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ഉത്തേജനം കിട്ടിയാനുള്ള കാരണം എന്തുവാ? ഉത്തേജനം കിട്ടിയത് ഞാൻ ഇത്തരം തകർച്ചയിൽ നിന്ന് ഞാൻ എൻ്റെ നാട്ടിൽ സുവിശേഷം ഞാൻ കേട്ടിട്ടുണ്ട്, പുള്ളൂർ സ്വദേശിയാണല്ലോ. പക്ഷെ അന്ന് ഞാൻ അവരെല്ലാം പുച്ഛിച്ച് ഓടിക്കുമായിരുന്നു, എൻ്റെ വീട്ടിൽ വരുന്ന സുവിശേഷകരെ കളിയാക്കുമായിരുന്നു, അവരെ നിരന്തരമായി ഉപദ്രവിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം, അതായത് ഞാൻ ഈ കരോളിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ക്രിസ്മസ് കരോള്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കാത്തലിക് പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് ഈ പെരുന്നാളിൻ്റെ സമയത്ത് എന്നെ സ്പർശിച്ച ഒരു സംഭവമാണത്. ഈ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റുലി കേൾപ്പു, ഏവം എന്നെ ക്രൂശിലേറ്റുവാൻ അപരാധം എന്തു ഞാൻ ചെയ്തു എന്നുള്ള ആ രണ്ടാമത്തെ രണ്ട് വരികൾ എൻ്റെ 10-20 വയസ്സുള്ള സമയത്ത് ഇങ്ങനെ ഒരു പെരുന്നാൾ സമയത്ത് ഒരു രാത്രിയിൽ ഈ പാട്ടിങ്ങനെ കേട്ടു. ഈ രണ്ടാമത്തെ ലൈനെ അറിയാതെ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ട് ഞാൻ ഈ പാട്ട് റിപ്പീറ്റ് ചെയ്ത് പാടാൻ തുടങ്ങി. വളരെ വികാരാധീനനായി ഞാൻ പാടി. അങ്ങനെ ഒരു എൻകൗണ്ടർ എനിക്ക് ഉണ്ടായി. അതെൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാനൊരു സുവിശേഷ വിരോധിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തു. ആധാരം എടുത്ത്, സെക്യൂരിറ്റി സൂപ്പർവൈസർ, ഫോർമാന്, മെഡിക്കൽ സ്റ്റോറിലെ ജോലി, രാഷ്ട്രീയം, സിനിമ, റിയൽ എസ്റ്റേറ്റ്, സകലതും തകർന്നു. പൂർവികന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോടിക്കണക്കിന് വില വരുന്ന വസ്തുക്കളും വീടുമെല്ലാം വിറ്റ് നശിപ്പിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ഒരു കെട്ട് നോട്ടുമായിട്ട് പല്ലൂർ ടൗണിലോട്ട് ഇറങ്ങി. എൻ്റെ കൂടെ കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒന്നിനും മാറാത്തൊരു സ്വഭാവമായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എന്നെ തല്ലുന്ന ഒരു മൃഗീയ സ്വഭാവമായിരുന്നു എൻ്റെത്. അങ്ങനെ സുവിശേഷം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഗുജറാത്തിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ തിരക്ക് ഞാൻ അവിടെ പോയ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഒരു പെന്തക്കോസ് ആരാധനയ്ക്ക് അവിടെ ഞാൻ കടന്നുപോയി. അത് ഗുജറാത്തില് പിന്നെ അഹമ്മദാബാദ് ഇതിന് ഹിമ്മത് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ ഒരു സൈമൺ പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ അവർ ആരാധന നടക്കുന്നിടത്ത് അവിടെ കടന്നു ചെന്നിട്ട് ഞാൻ വിശ്വാസം കൊണ്ടൊന്നും അല്ല പോയത്. ഞാൻ ചുമ്മാ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഡ്രം ഇരിക്കുന്നു. ഞാൻ അത് എടുത്തു വെച്ച് മറ്റേ എൻ്റെ സഹോദരൻ അടിക്കുകയും KPSCയുടെ നാടകഗാനം പാടിയിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികൾ ആരാധന തുടങ്ങിയെന്നും പറഞ്ഞ് ഓടി വന്നതൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരിക. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കുസൃതികൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ആ സഹോദരൻ രക്ഷിക്കപ്പെട്ട് ശാനപ്പെടാൻ തുടങ്ങി. ഒരു നദിയുടെ തീരത്ത് പോയിട്ട് ആ പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം നടന്നു. ഞാൻ ആ നദിയിലേക്ക് ഇറങ്ങിയിട്ട് ആ നദിയിൽ മുതലയുണ്ടോ പിന്നെ എന്തോ പാമ്പുണ്ടോ എന്ന് നോക്കാതെ ഞാൻ അത് വൃത്തിയാക്കി കൊടുത്തപ്പം ആ പാസ്റ്റർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഉണ്ണികൃഷ്ണ നീയും ആ നാളുകൾ കഴിയുന്നതിന് മുമ്പ് നീയും സ്നാനപ്പെടുവെന്നൊരു കാര്യം പറഞ്ഞിരുന്നു. സ്തോത്രം. അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ എളമ്പലുള്ള ഒരു സുഹൃത്ത് ജോയി കുട്ടി ഒരിക്കൽ എളമ്പൽ വെച്ച് ആ അഞ്ചൽ ഒരു പ്രാർത്ഥനയ്ക്ക് എന്നെ കൊണ്ടുപോയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ വെച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അനുഭവപ്പെട്ടില്ല. ഞാൻ ജീവിതത്തിലെല്ലാം തകർന്നു. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പാരമ്പര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് തീർത്ഥാടന യാത്രകളുടെ ഒരു പരമ്പര നടത്തി. കേരളത്തിൽ, കേരളത്തിന് പുറത്ത് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങൾ, കാവുകൾ, കുടുംബ പ്രദേവതാ ക്ഷേത്രങ്ങൾ, അതുപോലെ കർമ്മമാർഗ പ്രസക്തമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. തേങ്ങ ഉടക്കിൽ ശയനപ്രദക്ഷിണം, അതുപോലെ ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ എത്രയോ പ്രാവശ്യം വ്രതമെടുത്ത് ദർശനങ്ങൾ നടത്തി. ഭിക്ഷാന്തേഹിയായി, നഗ്നവാദനായി വീടുകളിൽ ഭിക്ഷയെടുത്ത് ആയിരത്തൊന്ന് പടി കയറി പളനിയിൽ എത്രയോ പ്രാവശ്യം ദർശനം നടത്തി. അതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ചക്കുളത്ത് കാവ് തൊട്ട് പട്ടാഴി ദേവി ക്ഷേത്രം, ഗുരുവായൂരിൽ പോയി ശയനപ്രദക്ഷിണം, അതുപോലെ ഈ നാഗങ്ങളെ പൂജിക്കുന്ന അമ്പലങ്ങളിൽ നിന്ന് വെട്ടിക്കോട്ട്, മണ്ണാറശാല, ചോറ്റാനിക്കര, ഇങ്ങനെ കേരളത്തിലുള്ള സകല ക്ഷേത്രങ്ങളിലും പോയി. പോയിട്ട് വരും എനിക്ക് യാതൊരു സമാധാനവും സംതൃപ്തിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇങ്ങനെ ഞാൻ കേട്ട് അറിഞ്ഞ് കേരളത്തിലുള്ള പ്രശസ്തരായ കുടമാളൂർ ശർമ്മ, പട്ടാഴി, ആറാട്ടുപുഴ, ശശിരൻ തുടങ്ങി ഏതാണ്ട് ഒരു 25-ൽ പരം ജ്യോതിഷന്മാരുടെ വീടുകൾ ഞാൻ പോയി. അവിടെ പോവും, അവർ കവടികൾ നിരത്തിയിട്ട് അവർ ഒരു പിന്നെ പറയും, അവർ പറയും ഇന്ന വിഷയമാണെന്ന് പറയുമ്പോൾ അവരൊരു ലിസ്റ്റ് തരും. പാസ്റ്ററെ, ഇതുമായിട്ട് എൻ്റെ അമ്മ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിരുന്ന പൈസയുമായിട്ട് വീണ്ടും തീർത്ഥാടന യാത്രകളുടെ ഒരു പരമ്പര ഞാൻ നടത്തി. ജീവിതത്തിലെല്ലാം തകർന്നു തരിപ്പണമായി. രക്ഷയ്ക്ക് വേണ്ടി കയ്യിൽ ചരട് ജപിച്ച് കെട്ടി, നവരത്ന മോതിരം ധരിച്ചു, ജന്മനക്ഷത്ര കല്ല് ധരിച്ചു. അവിടെ തൃശ്ശൂര് ഒരു ചാത്തൻ്റെ സേവയുണ്ട്, അവിടെ വരെ ഞാൻ പോയി. ജീവിതത്തിൽ എൻ്റെ പാരമ്പര്യ വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് കർമ്മമാർഗ പ്രസക്തമായ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തു. നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു, ലക്ഷക്കണക്കിന് രൂപ മുടക്കി,
ആയിരക്കണക്കിന് ഗാഥങ്ങൾ സഞ്ചരിച്ചു, എനിക്കൊരു മോക്ഷവും മുക്തിയും കിട്ടിയില്ല. അവസാനം ഒരിക്കൽ ചെങ്ങന്നൂര് ശിവക്ഷേത്രത്തിന് സമീപം അവിടെ താളിയോലക്കെട്ടുകൾ പരതി നോക്കിയിട്ട് മനുഷ്യൻ്റെ ഭാവി കാലം ഭൂതം എല്ലാം പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ കടന്നു ചെന്ന് 1000 രൂപ ദക്ഷിണ കൊടുത്തു. അവർ ഒത്തിരി താളിയോലക്കെട്ടുകൾ കൊണ്ടുവന്ന് പരതിയിട്ട് പറഞ്ഞു, ഉണ്ണികൃഷ്ണ മകനെ, താങ്കളുടെ പ്രശ്നങ്ങളുടെ കാരണം താങ്കളുടെ പൂർവ്വജന്മ ദോഷമാണെന്ന് പറഞ്ഞു. അപ്പം ഞാനത് വിശ്വസിച്ചു. ഞാൻ ചോദിച്ചു, ജ്യോത്സ്യരെ, ഞാൻ പൂർവ്വജന്മത്തിൽ ഞാൻ ആരായിരുന്നു, എവിടെയാണ് ജനിച്ചത്? അവർ പറഞ്ഞു, ഉണ്ണികൃഷ്ണ മകനെ, താങ്കൾ ജനിച്ചത് തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിക്കടുത്ത് ഉറയൂർ എന്നൊരു ഗ്രാമത്തിൽ ഒരു വ്യാപാരി കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ട് താങ്കൾ ഒത്തിരി നീചകർമ്മങ്ങൾ ചെയ്തിട്ട് അവസാനം മരിക്കാൻ നേരത്ത് ചെയ്തത് തെറ്റാണെന്ന് ബോധ്യം വന്നിട്ട് പാപപരിഹാരം ചെയ്യാത്തത് കൊണ്ടാണ് താങ്കൾ ഈ ജന്മത്തിൽ രവീന്ദ്രൻപിള്ളയുടെ ഓമനയമ്മയുടെ മകനായി ജനിച്ച് ഈ കഷ്ടങ്ങളിലൂടെ കടന്നു വന്നു പറഞ്ഞപ്പോൾ പാഷ ഞാൻ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചു പാഷ. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ അതിന് പരിഹാരം ചെയ്യേണ്ടത്? അവരൊരു നീണ്ട ലിസ്റ്റ് എഴുതി തന്നിട്ട് പറഞ്ഞു, ലോകപ്രശസ്ത നവഗ്രഹ ക്ഷേത്രങ്ങളായ ശനീശ്വരൻ കോവിൽ, ബുധക്ഷേത്രം, നവഗ്രഹങ്ങളുടെ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂരിനും കുംഭകോണത്തിനും അടുത്തൊരു 100 കിലോമീറ്റർ ചുറ്റളവിൽ പിന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ പോയി നെയ്വിളക്ക് സമർപ്പണം, ഇങ്ങനെ ഒത്തിരി പൂജകൾ ചെയ്താൽ താങ്കൾക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ അമ്മ കടം വാങ്ങിത്തന്ന പൈസയുമായി അറിയാവുന്ന മുറിത്തമിഴുമായി ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ദൈവമായിട്ട് ഒരു എൻകൗണ്ടറുണ്ടായി. എന്നോട് ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, മകനെ ഉണ്ണികൃഷ്ണ, നീ എവിടെ പോയാലും നീ രക്ഷപ്പെടില്ല എന്നുള്ളൊരു വാക്ക് ഞാൻ കേട്ടു. അതിനു മുമ്പ് ഞാൻ 2 പ്രാവശ്യം ഗൾഫിൽ പോയായിരുന്നു. ഈ ഗൾഫിൽ പോയ സമയത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഗൾഫിൽ വെച്ച് ഒരു ആരാധനയ്ക്ക് കടന്നുപോയി. എൻ്റെ ഭാര്യയും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു ചേച്ചി എൻ്റെ ഭാര്യയോട് ചോദിച്ചു, മകളെ എവിടാ വീടെന്ന് ചോദിച്ചു. നിനക്ക് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് മക്കളില്ലായിരുന്നു. അപ്പം വേദനയോടെ എൻ്റെ ഭാര്യ ആ ചേച്ചിയോട് പറഞ്ഞു, മക്കളില്ല എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ നിങ്ങൾ, ഞങ്ങളിവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ എല്ലാ വ്യാഴാഴ്ചയുണ്ട്, നിങ്ങൾ കടന്നു വന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഭാര്യയും കൂടെ വളരെ താല്പര്യത്തോടെ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. ആത്മാർത്ഥമായി അവർ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചു, അത്ഭുതമെന്ന് പറയട്ടെ. 1.5 മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ പ്രഗ്നൻസി ആണെന്ന് ബോധ്യമായി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിയുന്ന സർവ്വശക്തനാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ വെച്ച് അവർ വിശ്വാസ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പൂർണ്ണ സമ്മതത്തോടെ സമ്മതിച്ചു. പക്ഷേ വീണ്ടും ഭാര്യ വീണ്ടും പിന്മാറിപ്പോയി. അങ്ങനെ അത് നടന്നില്ല. അതിനുശേഷം ഞാൻ വീണ്ടും നാട്ടിൽ വന്നു. വീണ്ടും ഗൾഫിൽ പോകാൻ ഒരവസരം വന്നപ്പോഴാണ് ഞാൻ അവസാന കൈ എന്നുള്ള നിലയിൽ ഈ തഞ്ചാവൂരും കുംഭകോണത്തും പോകുമ്പോഴാണ് ദൈവശബ്ദം ഞാൻ കേൾക്കുന്നത്. പക്ഷെ അവിടെ പോയിട്ട് വീണ്ടും മടങ്ങി വന്നു. ഞാൻ ഗൾഫിൽ പോയി, എനിക്ക് അറിയാൻ പറ്റാത്ത ജോലിയായിരുന്നു. ആകെ ഞാൻ തകർന്നു, കുഴഞ്ഞു, ഒത്തിരി മദ്യക്കുപ്പികളുമായി ഞാൻ പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുകയാണ്. അവിടെ വെച്ച് എൻ്റെ പാരമ്പര്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ അവിടെ വെച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയൊരു പ്രേരണ എന്നിൽ ഉണ്ടായി. ഞാൻ അജ്മാനിൽ വെച്ചാണ്, ആ ലേബർ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ തീരുമാനമെടുത്തത് എൻ്റെ പാരമ്പര്യം എന്നേക്കുമായി ഉപേക്ഷിക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനും ഞാൻ തീരുമാനമെടുത്തത് അവിടെ വെച്ചായിരുന്നു. അതിന് കാരണം എന്തോ ഉണ്ടായി? എന്തെങ്കിലും ആരെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടാണോ അതോ തന്നെത്താനോ തോന്നിയതാണോ? അവിടെ വെച്ച് അന്നേരം എനിക്ക് ആത്മാവിൻ്റെ ഒരു പ്രേരണ, ദൈവ സാന്നിധ്യം എന്നിൽ വറന്ന്, എനിക്കത് അറിയാം, നന്നായിട്ട് അറിയാം. പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചു, എന്നെ ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചു. പക്ഷെ ആ സമയത്ത് എനിക്ക് ശക്തമായ പ്രേരണ എൻ്റെ ഉള്ളിൽ ഉണ്ടായി. സുവിശേഷം ഞാൻ പറഞ്ഞില്ല, 2-3 പ്രാവശ്യം പ്രാർത്ഥനയ്ക്കൊക്കെ ഞാൻ. അവിടെ ആരെങ്കിലും ഇല്ലായിരുന്നു? ഇല്ല, അന്നേരം ആരും ഇല്ല. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ്. അതെ, അവിടെ വെച്ച് ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇളമ്പലുള്ള ഒരു സുഹൃത്തിനെ, സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു പെന്തക്കോസ് പാസ്റ്ററെ പരിചയപ്പെടുത്തണം. എനിക്ക് ആരുമായിട്ടും പരിചയമില്ല. പെന്തക്കോസ് പാസ്റ്റർമാരെ കാണുന്ന എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ആ സഹോദരനാണ് എനിക്ക് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ യോൺസൺ പാസ്റ്ററെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ UAE വിസിറ്റിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം 2 പാസ്റ്റർമാരെ പറഞ്ഞുവിട്ട് ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ. അവിടെ വന്നപ്പോൾ ആ റൂമിലൊരു 7-8 മദ്യക്കുപ്പിയും മദ്യത്തിൻ്റെ ദുർഗന്ധമായിരുന്നു. അവർ അവിടെ വന്ന് എൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ട് അവർ ജോൺസൺ പാസ്റ്ററോട് പറഞ്ഞു, ആ ബ്രദർ രക്ഷപ്പെടത്തില്ല, അത് ആ ഉദ്യമം ഉപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ മനുഷ്യരും കൈവിട്ടു, സമുദായവും കൈവിട്ടു, വന്ന പാസ്റ്റർമാരും കൈവിട്ടു ഞാൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പക്ഷേ എന്നെ കർത്താവ് കൈവിട്ടില്ല. നല്ലൊരു മെസ്സേജാണത്. നിങ്ങളെ എല്ലാവരും കൈവിട്ടെന്ന് വരാം, ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്ററും കൈവിട്ടെന്ന് വരാം, പട്ടക്കാരനും കൈവിട്ടെന്ന് വരാം, സഭയിലുള്ളവരും കൈവിട്ടെന്ന് വരാം, വീട്ടുകാരും കൈവിട്ടെന്ന് വരാം. പക്ഷെ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. പോലീസുകാരൊന്ന് വിളിക്കുക, എനിക്ക് ഇന്നത്തെ നില അറിഞ്ഞുകൂടാന്ന്, കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല. ഇവിടെ പാനാ കോഴിക്കോടിന് ടിക്കറ്റ് ഇന്ത്യ ട്രെയിൻ വാർട്ട് എടുക്കണം, ഏത് ട്രെയിനാണ് വരുന്നത്? അപ്പം ഞാൻ അതൊക്കെ നോക്കി വെക്കും ഏതാ ട്രെയിനാണെന്ന്, കാരണം എനിക്ക് പഴയ അനുഭവം അറിയാം. പൈസ ഇന്ത്യ ഇല്ല,
എന്നടാ പോടാ കറങ്ങി നടന്നവനാണ് ഞാൻ. എൻ്റെ കുഴപ്പമാണ്, വീട്ടിൽ ഞാൻ ഒളിച്ചോടിയതുകൊണ്ടാണ്. പക്ഷെ ദൈവം കൈവിട്ടില്ല, എനിക്ക് ഓർമ്മയുണ്ട് കറങ്ങി നടക്കുന്നത്. സ്വർഗസ്ഥനായ ദൈവം എന്നെ കണ്ടു, എന്നെ രക്ഷിച്ചു. അന്നൊന്നും രക്ഷയുടെ അനുഭൂതി വന്നില്ല, പക്ഷെ പിന്നീട് എൻ്റെ മകൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പലപ്പോഴായിട്ട് ദൈവത്തിൻ്റെ വിത്തുകൾ വീണത്. ഒരു ദിവസം ആരും സുവിശേഷം പറയാതെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. ഇപ്പോഴിങ്ങനെയൊക്കെ ഈ ഇപ്പോഴെ ചിലവൊക്കെ എങ്ങനെയാണ് ബ്രദറിൻ്റെ നടക്കുന്നത്? എല്ലാം വിശ്വാസത്താൽ കർത്താവ് എന്നെ ശ്രേഷ്ഠമായി നടത്തുന്നു. ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്ത് പുനലൂർ വന്ന് പുനലൂർ കല്ലടയാറ്റിൽ 2/4/2016 എൻ്റെ ജഡരക്തങ്ങളോടോ ബന്ധുക്കളോടോ ഭാര്യയോടോ ആരോടും അനുവാദം ചോദിക്കാതെ യേശു ക്രിസ്തു സത്യദൈവമാണെന്നും മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും പാപമാണെന്നും പാപത്തിൻ്റെ പരിഹാരം യേശു ക്രിസ്തു മാത്രമാണെന്നും ഞാൻ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി ബാപ്റ്റിസം സ്വീകരിച്ചു. ആ ബാപ്റ്റിസം സ്വീകരിച്ചതോടുകൂടി എൻ്റെ ചരിത്രം മാറി. ആ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു, ബാപ്റ്റിസം സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു. അന്നുവരെ ചെയ്തു കൂട്ടിയ കൊടും പാപങ്ങളെ ഓർത്ത് ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയി അവരോട് ഞാൻ ക്ഷമ ചോദിച്ചു. എന്നെ കാണുന്നവർക്ക് ഞാനൊരു അത്ഭുതമായി. ഒരു രൂപ ചിലവില്ലാതെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോലും പോകാതെ എൻ്റെ മദ്യപാനം, പുകവലി, ലഹരിയുടെ ഉപയോഗം, തമ്പാക്ക്, കഞ്ചാവ്, ചെറി വിളിക്കുന്ന സ്വഭാവം, വന്യമായ ക്രൂര സ്വഭാവം എല്ലാം മാറി കർത്താവ് എന്നെ ഒരു നിഷ്കളങ്കനാക്കി തീർത്തു. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറച്ചു. മനുഷ്യൻ്റെ ബുദ്ധിക്കതീതമായ വലിയ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ കണ്ടു. ഞാൻ എല്ലാവരും എന്നെ കൈവിട്ടു, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്നെ. കയറിക്കിടക്കാൻ ഇടമില്ലാതെ ഒത്തിരി വേദനയിലൂടെ ഞാൻ കടന്നുപോയി, പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. അങ്ങനെ ഒത്തിരി വേദനകൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എല്ലാവരും എന്നെ കൈവിട്ടു. അങ്ങനെ ഞാൻ വീട്ടിൽ ഭാര്യ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരിക്കൽ കുഞ്ഞെ മകനെ എന്ന് എൻ്റെ കർത്താവിൻ്റെ അടുത്ത് വന്ന് വിളിച്ച സ്നേഹമസൃണമായ ശബ്ദവും എൻ്റെ ഭാര്യ വീട്ടിൽ ആളിക്കത്തുന്ന അഗ്നിയായി ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യവുമൊക്കെ എൻ്റെ ഭാര്യ വീട്ടുകാർക്കൊക്കെ അതിൽ അത്ഭുതവും അതിശയവുമായി മാറി. കർത്താവ് ഉറക്കങ്ങളിൽ എന്നെ സ്വർഗീയമായ ദർശനങ്ങൾ പലതും കാണിച്ചു. അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കുന്നത് കണ്ടു. ഒരു ഉപവാസ പ്രാർത്ഥനയിലാണ് എൻ്റെ വയറ്റിൽ നിന്ന് കൈവിഷം എന്ന പോയിസൺ ശബ്ദിച്ച് പുറത്തു പോയത്. ബൈബിള് ഞാൻ വായിക്കാൻ തുടങ്ങി. സത്യം കർത്താവിനെ ഓരോന്നായി പഠിപ്പിച്ചു. കർത്താവിനെ ആത്മാവിനാൻ്റെ അഭിഷേകം ചെയ്തിട്ട് പറഞ്ഞു, നിന്നെ വേറൊരു ജോലിക്കുമല്ല ഞാൻ കണ്ടിരിക്കുന്നത്, നീ എൻ്റെ വേല ചെയ്യണം, നീ ദേശങ്ങളിലെല്ലാം കടന്നുപോയി നീ സുവിശേഷം പറയണം, നിന്നെ ഞാനൊരു സാക്ഷിയാക്കി നിർത്തിയിരിക്കുക. ആ ധൈര്യം തന്നാണ് കർത്താവിനെ അയച്ചത്. ബ്രദറിൻ്റെ ശുശ്രൂഷ ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ചെന്നിട്ട് സുവിശേഷം പറയുക, ആരെങ്കിലും പ്രസംഗിക്കാൻ വിളിച്ചാൽ അവിടെ പോയി പ്രസംഗിക്കുക, അതെ, ആരെങ്കിലും വിളിച്ചാൽ പോയി പ്രസംഗിക്കുക അല്ലേ? അതെ. സുവിശേഷം ബ്രദറിൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ, ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാൻ? തീർച്ചയായിട്ടും പറഞ്ഞാട്ട്. എൻ്റെ 98 45 21 71. ഈ നമ്പറിൽ വിളിച്ചാൽ അദ്ദേഹത്തെ വിളിക്കട്ടും, അദ്ദേഹം വന്നിട്ട് സുവിശേഷം പ്രസംഗിക്കും. ബ്രദർ, ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിൽ തന്നെയാണോ അതോ കേരളത്തിന് വെളിയിലൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, കേരളത്തിലാണ്. പക്ഷെ എവിടെ നിന്ന് വിളിച്ചാലും പോകും, അത് വിളിച്ചാലും പോകാൻ തയ്യാറാണ്. ബ്രദർ എന്തൊക്കെ പ്രസംഗിക്കുന്നേ? മാനസാന്തരം പ്രസംഗിക്കുന്നു, അതെ. പിന്നെ മാനസാന്തരം, രക്ഷ, വിശ്വാസ സ്നാനം, കർത്താവിൻ്റെ വീണ്ടും വരവ്, ഇത്തരം കാര്യങ്ങൾ. രോഗശാന്തിക്ക് വല്ലതും പ്രാർത്ഥിക്കുക വല്ലതും ചെയ്യും? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് വിശ്വാസത്തോടെ. പ്രാർത്ഥിക്കുമ്പോഴ് ഇത്രയും നാള് ഏതെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾ പറയാമോ? ഈ അടുത്തിടയ്ക്ക് ഞങ്ങളൊരു പരസ്യ പ്രവർത്തനങ്ങളുമായിട്ട് പോയപ്പം ഒരു വീട്ടമ്മ, സാധാരണ ഒരു വീട്ടമ്മയാണ്, സാധാരണ കുടുംബത്തിലെയാണ്. അവർ ക്യാൻസർ രോഗിയായിരുന്നു. എവിടെയാണ് അത്? നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയാണ്, പുത്തൂരിനടുത്താണ്. അപ്പം അവിടെ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടെ ആ വീട്ടമ്മയുടെ തലയിൽ കൈവച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്യാൻസർ മാറട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ വന്ന ഒരു പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവ് ആ സഹോദരിക്ക് സൗഖ്യം കൊടുത്തു വന്നു. ഏത് ഗ്രാമം? ഓർമ്മയാണ്, അത് പുത്തൂരിനടുത്താണ്. പുത്തൂരിനടുത്താണ്, ശരി. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തു അതെ രക്ഷിക്കുക മാത്രമല്ല രോഗത്തിൽ നിന്നും രക്ഷിക്കും. അതെ. ബ്രദറിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ബ്രദറിന് എന്തെങ്കിലും പേഴ്സണലായിട്ട് ചെയ്തിട്ടുള്ള വലിയ അത്ഭുതം എന്താണ് ബ്രദർ കണ്ടിട്ടുള്ളത്? പേഴ്സണൽ, വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ക്യാരക്ടർ ചേഞ്ചിങ് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. മാനസാന്തരമാണ്. പിന്നെ എൻ്റെ പിന്നെ അമ്മയുടെ പിന്നെ വിശ്വാസത്തിലേക്കുള്ള വരവ്. പിന്നെ കൈവേഷം ഛർദ്ദിച്ചു. കൈവേഷം ഛർദ്ദിച്ചു പോയത്, അത് എന്തെങ്കിലും മരുന്നുമെല്ലാം കഴിച്ചിട്ട്? ഒന്നുമല്ല, ഒന്നുമല്ല. ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം തന്നു.
അത് കുടിച്ചതിന് ശേഷമാണ് എൻ്റെ അടിവയറ്റിൽ നിന്ന് അത് ഛർദ്ദിച്ചു പോകുന്നത്. അതങ്ങ് ഇടുക്കിയിൽ വെച്ചായിരുന്നു. നമ്മുടെ ദൈവം വിടുതൽ തരുന്നവനാണ്. ഏതെങ്കിലും ഒക്കെ പിശാചിൻ്റെ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്നെല്ലാം വിടുവിക്കും. പക്ഷെ ഇന്നത്തെ ഈ സഹോദരൻ നമുക്ക് മനസ്സിലായത് നമ്മുടെ കർത്താവ് സകലതും ക്ഷമിക്കുന്നവനാണ്. നമ്മളെത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, കഠിനമായ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ പാപത്തിൽ നിന്നും കർത്താവ് വിടുതൽ തരുന്നവനാണ്. നിങ്ങൾ ദൈവത്തിനെതിരായിട്ട് പറഞ്ഞു കാണും, പള്ളിക്ക് തീവച്ചു കാണും, ഏത് ഏറ്റവും മ്ലേച്ഛകരമായ പാപങ്ങൾ ചെയ്തിരുന്നാലും നമ്മുടെ കർത്താവ് ക്ഷമിക്കും. ക്ഷമിക്കുക മാത്രമല്ല, അവൻ സമാധാനം തരുന്നു. സമാധാനം തരിക മാത്രമല്ല, അവൻ തൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ദൈവം എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തിരുവല്ലായ്ക്കടുക്കൽ ഒരു ബ്രദറിൻ്റെ ഒരു കോശിയുണ്ട്. ആ കോശി ബ്രദർ കാശ്മീരിൽ പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം ബൈബിൾ കോളേജിലോട്ട് പോകാൻ നേരം എന്നെ ഒക്കെ വന്ന് യാത്ര പറഞ്ഞു. ഞാനന്ന് പട്ടാളത്തിൽ ജോലിയാണ്, എൻ്റെ രൂപ കൊടുക്കാനില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ഒരു ഷർട്ട്, എൻ്റെ ഒരു ഷർട്ട് എടുത്ത് കൊടുത്ത് വെച്ച് പറഞ്ഞു, ബ്രദറെ എൻ്റെ രൂപ തരാനില്ല, ഈ ഷർട്ട് കൊണ്ടുപോയാട്ട്. എനിക്കോ ദൈവവേല ചെയ്യാനുള്ള ഭാഗ്യമില്ല, ദൈവം എന്നെ വിളിക്കത്തില്ല. കാരണം ഈ കൈകൊണ്ട് ഞാൻ വൃത്തികേട് കാണിച്ചിട്ടുള്ളവനാണ്, ഞാൻ ദൈവത്തിനെതിരായിട്ട് ചീത്ത പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. ഒരു കയ്യിൽ പട്ടാളത്തിൽ നിന്ന് കിട്ടുന്ന കൊട്ടുപൊടി ചാരായം റമ്മെന്ന് പറയും, മറ്റേ കയ്യിൽ വേദപുസ്തകം എടുത്തു വെച്ചോണ്ട്, വായിൽ ചുരുട്ടും വെച്ചോണ്ട്, അന്നത്തെ കാലത്ത് 50 പൈസയുടെ ഒരു ചുരുട്ട്, ആ ചുരുട്ടും വെച്ചോണ്ട്, 12 പൈസയുള്ള ഒരു ബൈക്കിന് 4 മണിക്കൂറിന് വിലയാണ്. ഈ ചുരുട്ടും വായിൽ വെച്ച് ഞാൻ യേശുവിനെ ചീത്ത പറഞ്ഞു, പുഴുത്ത ചീത്ത പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരിക്കലും ദൈവം വിളിക്കത്തില്ലെന്ന് വിചാരിച്ചു, പക്ഷെ ദൈവം എന്നെ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര വലിയ മഹാപാപം ചെയ്തിരുന്നാലും അവൻ്റെ തൃപ്പാവത്തിൽ വീഴാമെങ്കിൽ അവൻ നിങ്ങളെ പിടിച്ചുയർത്തി, നിങ്ങളെ മാന്യരാക്കി, സമാധാനം തന്ന, കുടുംബത്തിൽ സമാധാനം തന്ന, നിങ്ങളെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞ എൻ്റെ അർത്ഥം നിങ്ങൾ പാസ്റ്ററാകണമെന്നല്ല, അത് ദൈവത്തിൻ്റെ ഇഷ്ടം. നിങ്ങൾ ഏത് സ്ഥാനത്തായിരിക്കുന്നുവോ അവിടെ നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും. ഞാൻ രക്ഷിക്കപ്പെട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഈ 1 വർഷത്തിനകത്ത് 12 പേര് രക്ഷിക്കപ്പെട്ടു, 6 പേര് സ്നാനപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളെയും ഉപയോഗിക്കുവാൻ കഴിയും. ഈ ഉണ്ണികൃഷ്ണനെ ഞാൻ ഉണ്ണികൃഷ്ണൻ ഏറ്റവും അവസാനം ഈ ഓഡിയൻസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരനുഗ്രഹം പ്രാപിക്കണം, അവരെല്ലാവരും ദൈവവേല ചെയ്യുന്നവരായി തീരണം, രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം, കർത്താവിനോട് ചേർന്ന് നടക്കണം. പ്രാർത്ഥിച്ചാട്ടോ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഹാർവെസ്റ്റ് TVയിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കഥാവേ, അടിയൻ്റെ സാക്ഷ്യം അനേകർക്ക് മാനസാന്തരത്തിനും അനേകർ ലോകരക്ഷകനായ കഥാവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനും ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി അനേകർ കഥാവേ സുവിശേഷത്തിൻ്റെ വക്താക്കളായി ലോകം മുഴുവനും സഞ്ചരിച്ച് അനേകരെ നേടുവാൻ കഥാവേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കഥാവേ, PG വർഗീസ് സംഘടനയിലെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ കഥാവേ. ഹാർവെസ്റ്റ് TVയുടെ എല്ലാ അതിൻ്റെ പിറകിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രേക്ഷകരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം മഹത്തം കർത്താവിന്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന് നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. മലയാളികൾക്ക് പ്രിയപ്പെട്ട എല്ലാ ആത്മീയ ചാനലുകളും ഇനി മുതൽ നിങ്ങളുടെ കൈകളിൽ. ഇതാ 1 to 1 TV ഒരുക്കുന്നു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി ഇതര ഭാഷകളിലെ വിവിധ ദേശീയ അന്തർദേശീയ ക്രൈസ്തവ ചാനലുകൾ ഒരൊറ്റ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. 1 to 1 TV ആപ്പ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ.